തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി വംശാതിക്രമ കേസിലെ ആദ്യ ശിക്ഷാ വിധി പ്രസ്താവിച്ചു. കലാപക്കേസുകളിൽ ഒന്നിലെ പ്രതിയായ ദിനേശ് യാദവ് എന്നയാളെ 5 വർഷം തടവിനാണ് കോടതി ശിക്ഷിച്ചത്. ഡൽഹി കർക്കർദൂമ കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിലുണ്ടായ വംശീയതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആദ്യ ശിക്ഷാവിധിയാണ് പ്രസ്താവിച്ചത്. ഡൽഹി കലാപക്കേസ് എന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച സംഭവങ്ങൾ വംശീയതിക്രമമായിരുന്നെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. അക്രമങ്ങൾക്കിടെ 73 വയസ്സുള്ള സ്ത്രീയുടെ വീട് കൊള്ളയടിക്കുകയും കത്തിക്കുകയും കലാപത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സംഭവത്തിലാണ് ദിനേശ് യാദവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഗോകുൽപുരിയിലെ ഭഗീരഥി വിഹാറിൽ താമസിക്കുന്ന മനോരി എന്ന 73-കാരിയുടെ വീടാണ് ദിനേശ് യാദവിന്റെ നേതൃത്വത്തിൽ കത്തിച്ചത്. 2020 ഫെബ്രുവരി 25 200-ഓളം വരുന്ന കലാപകാരികൾ തന്റെ വീട് കൊള്ളയടിക്കുകയും കത്തിക്കുകയുമായിരുന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞു. വീട്ടിലെ മറ്റംഗങ്ങൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും കോടതി പരിഗണിച്ചിരുന്നു. പ്രതി ദിനേശ് യാദവ് അക്രമി സംഘത്തിലുണ്ടായിരുന്നെങ്കിലും വീട് കത്തിക്കുന്നത് തങ്ങൾ കണ്ടില്ലെന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ അക്രമി സംഘത്തിന്റെ കൂടെയുള്ളയാളാണെങ്കിൽ അയാൾ വീട് കത്തിച്ചതിനും ഉത്തരവാദിയായി കണക്കാക്കണമെന്ന് ഡൽഹി കർക്കർദൂമ കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ശിക്ഷാവിധി ഉണ്ടായത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.